ซีซั่น2ചിരി നക്ഷത്രങ്ങളെ മലയാളക്കരയ്ക്ക് സമ്മാനിച്ച വേദി പുത്തൻ കാഴ്ചകളുമായി ഞങ്ങളുടെ ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ഗ്രാൻഡ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തുന്നത് വേറിട്ട ആലാപന ശൈലിയിലൂടെ നമ്മുടെ ഹൃദയം കീഴടക്കിയ ഒരു ഗായകനും സ്വരമാധുരിയിലൂടെ ജനപ്രീതി ആർജിച്ച ഒരു ഗായികയുമാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം സന്നിധാനന്ദൻ ആൻഡ് അമൃത സുരേഷ്. സ്റ്റാർ സിംഗർ വിജയികൾ ഒരു വേദിയിൽ വീണ്ടും ഒരുമിച്ച്, എന്ത് പറയുന്നു അമൃത? ചേട്ടാ, ഞങ്ങൾ കോമ്പറ്റീഷന് വന്ന പോലെ അവിടെ നിന്നപ്പോ പാടുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ പുറകെ നിന്ന് ഇങ്ങനെയാണല്ലോ വരാറ്. അപ്പൊ ഞങ്ങൾ പറയായിരുന്നു, ബാക്കിൽ നിന്നപ്പോ അറിയാണ്ടൊക്കെ നെഞ്ചിടിക്കണു. സന്നിധാനത്തിന് ആരും പൂർണ്ണമായിട്ടും പേര് ഫുള്ളായിട്ട് ആരും വിളിക്കാറില്ല. സന്നിക്കുട്ട പല രീതിയിലാണ്. എന്ത് പറയുന്നു സന്നി? വളരെയധികം സന്തോഷം. 10 വർഷമായി ആ സംഗീത പരിപാടിയിലൂടെ വന്നിട്ട് ഇപ്പോഴും എല്ലാവരുടെയും സപ്പോർട്ട് അങ്ങനെ പോകണം. അന്ന് ഉണ്ടായിരുന്നതിനേക്കാളും മുടി കൂടുതലുണ്ട്. എന്താണ് ഈ പുതിയ സ്റ്റൈലിനെ കുറിച്ച്? എന്ത് എണ്ണയാണ് ഉപയോഗിക്കുന്നത്? സന്നിക്ക് ഒരു പുതിയ വാർത്ത പറയാനുണ്ട്. ചക്കപ്പാട്ട് ഇപ്പൊ നമ്മുടെ സയനോര ഫിലിപ്പ്, നമ്മുടെ സയനോര മ്യൂസിക് കമ്പോസ് ചെയ്ത് സന്നിധാനത്തിനും നിമ്മി ദുബായിലേക്ക് ആർജയായ നമ്മളെ എല്ലാവർക്കും അറിയാം, നിമ്മിയും കൂടെ ചേർന്ന് പാടിയ പാട്ട് ഇപ്പൊ ഹിറ്റാണ് അല്ലേ? അതുമല്ല ജയദേശേട്ടാ, അമൃതയെ പറ്റി നമ്മുടെ ആട് സെക്കൻഡ് പാർട്ടിലെ ഏറ്റവും നമ്മുടെ സോഷ്യൽ മീഡിയ സൈറ്റ്സിലൊക്കെ വൈറലായി മാറിയ ഒരു ഭയങ്കര ഒരു ധമാക്ക സോങ് കമ്പോസ് ചെയ്തേക്കുന്നത് അമൃതയാണ്. ഞാനും അഭിരാമിയും അനീത്തിയും കൂടെ അഭിരാമിയും അമൃതയും കൂടെ ചേർന്നാണ് ഈ പാട്ടിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. നിങ്ങളെ വിജയികളാക്കിയ ചില ഗാനങ്ങളുണ്ട്. ഓരോ റൗണ്ടിലും പല വെറൈറ്റി സോങ്സ്, ഒരിക്കൽ പാടാൻ കഴിയാതെ വിഷമിച്ചതും അപ്പോൾ ആ റൗണ്ടിൽ പിന്തള്ളപ്പെടുമോ എന്ന് ഭയന്ന് അവിടെ പ്രേക്ഷകരാണ് എല്ലാവരും പറഞ്ഞത് സന്നിധാനത്തിന് ഒരു കാരണവശാലും ഔട്ടാക്കരുത് എന്ന് പറഞ്ഞ് വലിയൊരു ഒരു ജനകീയ മുന്നേറ്റം തന്നെ ഉണ്ടായി. പക്ഷേ സന്നിധാനത്തിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടയ്ക്കൊരു ആരോപണം ജാടയാണ്, അഹങ്കാരമാണ്. അല്ല, അത് നമ്മൾ പടിപടിയായിട്ട് വരുമ്പോൾ പടിപടിയായി കുറേ പ്രശ്നങ്ങൾ വിവാദങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് രജിസ്റ്റർ ആകുമ്പോൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ പ്രോബ്ലംസ് വരും. പക്ഷേ അതിനെയൊക്കെ നമ്മൾ നേരിട്ടുകൊണ്ടേയിരിക്കും. അതാണ് കോൺഫിഡൻസ്, അതാണ് ഒരു കലാകാരൻ്റെ കോൺഫിഡൻസ്. അതുപോലെ തന്നെ അമൃതയ്ക്കും ഒരുപാട് വെല്ലുവിളികൾ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ഓവർകം ചെയ്ത് ഇപ്പോഴും ആക്റ്റീവായി നിൽക്കുന്നു. അതിനൊരു വലിയ കൈയടി കൊടുക്കുന്നു. അമൃത ഒരു ഉത്തരൻ സിംഗറാണ്. അമൃത ബാൻഡുണ്ട്, അമൃത മ്യൂസിക് കമ്പോസ് ചെയ്യുന്നു, സ്റ്റേജ് ഷോസ് ഉണ്ട്. പക്ഷെ നമുക്ക് പിടികിട്ടാത്തൊരു ചോദ്യം ഈ അടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ ചോദിച്ചത്, അമൃതയുടെ ഒരു ഫോട്ടോഷൂട്ട് ഭയങ്കര സംസാര വിഷയമാണ്. അതായത് ഭയങ്കര ഫിലിം സ്റ്റാഴ്സ് അച്ചുകയാണ് അതുപോലെ. അതിൻ്റെ ഉദ്ദേശം ഒരു സിനിമയിലോട്ടുള്ളൊരു കടന്നു വരാനുള്ള ഒരു ആഗ്രഹമായിരുന്നോ? അതിൻ്റെ പിന്നിലെ ആ ഒരു ഗൂഢതന്ത്രം എന്തായിരുന്നു? അത് എനിക്ക് പൊതുവേ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യണം, ചെയ്ത് അത് കോൺക്വർ ദ ഫിയേഴ്സ് എന്ന് പറയില്ലേ, ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഒരു കാര്യം ചെയ്യാൻ ഇഷ്ടമാണ്. മോഡൽ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചതായിരുന്നു. ആ പേടിയൊക്കെ ഓവർകം ചെയ്യാണ്. സന്നി, എനിക്ക് ഇന്ന പാട്ടുകളായിരിക്കും കൂടുതൽ യോജിക്കുക എന്ന് സന്നിക്ക് തോന്നിയിട്ടുണ്ട്? കുറച്ച് ഫോക്ക് ടൈപ്പ് ഉള്ളത്, കുറച്ച് ഹൈ പിച്ച് ഉള്ളത്, കുറച്ച് ഫാസ്റ്റ് സോങ്സ്, അതൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്കൊരു കൈ നോക്കാം. ഓക്കെ, ഒരു ഒരു സെന്റൻസ്. ഈ ഫോക്ക് ടൈപ്പ് സോങ്സ് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് കലാഭവൻ മണിയെ എങ്ങനെ അനുസ്മരിക്കുന്നു? അദ്ദേഹത്തിനും അനുസ്മരിക്കില്ല, നമ്മുടെ എൻ്റെ കൂടെ എപ്പോഴും ഉള്ള ഒരാളാണ്. അപ്പോ ഒന്നുണ്ട് കേൾക്കണം മോളെ, ചാലക്കുടിയാറിൻ കരയിൽ ഓലമേഞ്ഞ വള്ളിക്കുടിയിൽ സ്നേഹം വാരി തങ്ങുരച്ചൻ ഈരടികൾ ഓളമോടെ പാടിടുന്നു. ഇത്രയും നിഷ്കളങ്കമായ മനുഷ്യൻ, ഇത്രയും നിഷ്കളങ്കമായ ശബ്ദമുള്ള ഒരു മനുഷ്യൻ. സന്നി, എന്താണ് വിവാഹം കഴിഞ്ഞു? എന്താണ് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു? രണ്ട് മക്കൾ, കോപ്പിറൈറ്റ് രണ്ട്, ഒരാൾക്ക് 4 വയസ്സ്, ഒരാൾക്ക് 3 വയസ്സ്. പേരുകള്? മോന്റെ പേര് വേദസ്വാംഗൻ, മകളുടെ പേര് നാദശങ്കരി. ഓക്കെ ഓക്കെ. മാങ്ക ഉരട്ടുങ്കോ,
അമൃത, ഫ്യൂച്ചറിൽ ഇനിയിപ്പോൾ മ്യൂസിക് ഡിറക്ഷൻ എങ്ങനെയാണ്? കൂടുതൽ പാട്ടുകൾ സംവിധാനം ചെയ്യാൻ ഉദ്ദേശമുണ്ടോ, അതോ ഗായിക എന്ന നിലയിൽ പല പരീക്ഷണങ്ങളും നടത്താനാണോ? ഒരു സെക്കൻഡ്. എന്താ, നമുക്ക് നാലാമത്തെ ഉത്സവത്തിന് അന്നദാനം കഴിഞ്ഞിട്ട് ഭക്തിഗാനമേള വെച്ചാൽ മതിയില്ലേ? എങ്ങനെ? അന്നദാനം കഴിഞ്ഞിട്ട് നമുക്ക് ഭക്തിഗാനമേള വെച്ചാൽ മതിയില്ലേ? ഭക്തിഗാനമേള വേണ്ടെന്ന്? അതെന്താ, അന്നദാനം കഴിഞ്ഞാൽ പിന്നെ ഭക്തിഗാനമേളക്ക് ആരെങ്കിലും കാണൂടാ? ഇതല്ലേ ഗാനമേളക്കൊക്കെ പാട്ട് പാടുന്നേ? 18-ാം പടി. ഇത് സന്നിധാനം. സന്നിധാനം അല്ല, രണ്ട് ശബരിമലയിലാണല്ലോ. ഇങ്ങോട്ട് നീങ്ങി. നമസ്കാരം സാറേ, ഞങ്ങള് പിന്നെ പിരപ്പൻകൂട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വരികയാണ്. അപ്പം അവിടെ വലിയ വലിയ സ്റ്റാറുകളൊക്കെ വന്നിട്ടുണ്ട്, പണ്ടൊക്കെ യേശുദാസിന്റെ പാട്ടുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഈ പ്രാവശ്യം അവിടെ മെഗാഷോ ഉണ്ട്, പിന്നെ 27-ാം തീയതി. അപ്പോ നിങ്ങളെ വിളിക്കാനുള്ള പൈസ ഒന്നും അറിയാലോ സാറേ, ഇല്ല. അപ്പൊ രണ്ടുപേരും കൂടെ വന്ന് ഒന്ന് തൊഴുതിട്ട് പോണം അമ്പലത്തിലെ. തീർച്ചയായിട്ടും തൊഴുതിട്ട് പോണ പോക്കിന് പറ്റുമെങ്കിൽ സ്റ്റേജിൽ ഒരു പാട്ടുകൂടെ സാറ് പാടിയാലും. പിന്നെ സാറിന് പറ്റുമെങ്കിൽ കോമഡിയും കൂടെ കാണിച്ചോ, ചേച്ചിയുടെ ഒരു ഡാൻസും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞങ്ങളിവിടെ പാട്ടുകാരെ ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമസ്കാരം. ഞങ്ങളുടെ അമ്പലത്തിലേക്ക് നിങ്ങളെ ഗാനമേള ഒന്ന് ബുക്ക് ചെയ്യാനാണ് വന്നത്. 3 വർഷം മുമ്പ് റിമി ടോമി വന്നായിരുന്നു. ഈ റിമി ടോമി നമ്മളെ അമ്പലത്തിൽ വന്നല്ലോ പാട്ട് പാടാൻ. അതെ. അപ്പൊ ഒരു കൈ കൊണ്ട് ചെവി പൊത്തി പിടിച്ചല്ലേ പാടിയെ? അതെന്തിനാ അങ്ങനെ പാടുന്നത്? എല്ലാ കാര്യവും രണ്ട് കൈകും ഇങ്ങനെ പൊത്തി പിടിച്ചാ പിന്നെ മൈക്ക് അവിടെ പിടിക്കൂടാ? മൈക്ക് പിടിക്കാൻ വേറൊരാൾ കൊടുക്കില്ല. പിന്നെ ഓടിയെടുത്ത് രണ്ട് കൈ കൊണ്ട് പൊത്തിക്കോളൂല്ലോ. അങ്ങനെ ആർട്ടിസ്റ്റിനെ കുറിച്ച് നിങ്ങൾ സന്നിധാനത്തിനും ഒരു വന്ന് ഒരു പാട്ട് പാടണം. പിന്നെ പാട്ടെന്ന് പറഞ്ഞാൽ തട്ട് പൊളിപ്പിനായിരിക്കണം, അത് ഞങ്ങൾക്ക് നിർബന്ധമാണ്. പിന്നെ അമൃതയെ പോലൊരു പെൺകുട്ടി വരുമ്പോ മറ്റേ ഈ പാട്ടുണ്ടല്ലോ, അതൊന്ന് ഇട്ടാൽ, അതൊന്ന് പാടി ഒന്ന് നിങ്ങൾ കേട്ടാലൊന്ന് അറിയായിരുന്നു. ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യായിരുന്നു അല്ലേ? നമുക്ക് ആ കണ്ണിറക്കി ഒരു പെൺകുട്ടി പാടിയല്ലോ. ഇപ്പൊ പുരികം പൊക്കി പാടി, പൊക്കി പാടി, കണ്ണ് ഇങ്ങനെ ഇറക്കി പാടി. മാണിക്യമലനായ ഭൂമി മഹതിയാം ഖദീജമീനി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിയും നാരി. സൂപ്പറായി സാർ, സൂപ്പറായി. പക്ഷേ ഇത് കൊള്ളാല്ലേ സോമ? കൊള്ളാം. ഇതൊരു മൂഡ് വരും. മൂഡുണ്ട്, പക്ഷെ നമുക്ക് തുള്ളാൻ പറ്റിയത് വേണം. അതിന് വെളിച്ചപ്പാടുണ്ടല്ലേ? അയ്യോ അതല്ല, തുള്ളാൻ പറ്റിയ പാട്ട് വേണം. കാണാക്കുയിലൊക്കെ നല്ല പാട്ടല്ലേ? കാണാക്കുയിൽ പാടും, പാടും. അവളുടെ പൊൻ മക്കൾക്കും തീരുണ്ടു മഴവിൽ കൊടി കാവണി അഴകുവിടർത്തിയ മാനത്തെ പൂങ്കാവിൽ കുമ്പിക്കും അവളുടെ പൊൻ മക്കൾക്കും തീരുണ്ടു. ഒരു ലെവലിലായിട്ടുണ്ട് അല്ലേ സോമ? ഒന്ന് ഇതൊന്ന് ഇത് ഇളകം മറിയത്തില്ല, മറിയത്തില്ല, ചലിക്കും. ഞാൻ ചലിച്ചോടത്തിന്റെ അന്തിക്കടപ്പുറത്തോരോലക്കൂടെ എടുത്ത് നാലും കുട്ടി മുറുക്കി നടക്കണത് ആരാണ്? ആരാണ്? ഞാനല്ല പരുന്തല്ല തെരകളല്ല എമ്മാനം വാഴണ തൊറയറയൻ അങ്ങേ കടലില് പള്ളിയുറങ്ങാൻ ഓപ്പരെ പോണതാണേ. ഒരു കൂടെ എടുത്ത് നാലും കൂട്ടി ഉരുക്കി നടക്കണതാരാണ്?
കലക്കും, ഇത് കലക്കും. പക്ഷെ മറ്റേ എന്റെ ഫേവറേറ്റ് വേണം, അയല വറുത്തതുണ്ട്, കരിമീൻ അതൊന്ന് സൂപ്പർ. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ഗാനമേള നടക്കുമ്പോ മണിച്ചേന്റെ പാട്ടില്ലാണ്ട് പറ്റില്ല. ഞാൻ അവിടെ വന്നത് ആരൂമാവാത്ത കാലത്ത് ഞാൻ ഇന്ന് ഓട്ടി നടന്ന വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ടോ വണ്ടി. ആരൂമാവാത്ത കാലത്ത് ഞാൻ ഇന്ന് ഓട്ടി നടന്ന വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ടോ വണ്ടി. ബിജു അഡ്വാൻസ് എടുത്തോ, ഓക്കെ ആണ്, കേറി വരുന്നുണ്ട് ബിജു. ഓക്കെ ഒരിക്കലും തെളിയില്ല ഈ മുഖം, എന്നാലും അഡ്വാൻസ് കൊടുത്തേക്കാം, നീ അഡ്വാൻസിന്റെ ചെക്ക് ഒക്കെ റെഡി ആയിക്കോ, അടുത്ത നോക്കട്ടെ. കൈകൊട്ടു പെണ്ണി, കൈകൊട്ടു പെണ്ണി, കൊഞ്ചും വളയിട്ട് കൈകൊട്ട്, കണ്ണാരോ കണ്ണാരോ നടതയിൽ കണ്ടയ കണ്ടനാണോ. കൈകൊട്ടു പെണ്ണി, കൈകൊട്ടു പെണ്ണി, കൊഞ്ചും വളയിട്ട് കൈകൊട്ട്, പരിമാണി കുട്ടനും നന്ദിനി കുട്ടിക്കും മാറ്റുനോട്ടുണ്ടായ കല്യാണം. പരിമാണി കുട്ടനും നന്ദിനി കുട്ടിക്കും മാറ്റുനോട്ടുണ്ടായ കല്യാണം. നാമസ്വരം വേണം, കയ്യിൽ വേണം, പിന്നെ ഇനി റീമി ബാക്കിയും കൂടെ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഞാനും വരുന്നു നിങ്ങളുടെ അമ്പലത്തിലേക്ക് ഫ്രീ ആയിട്ട്. നിങ്ങള് പൈസ എങ്കിലും ഞങ്ങൾ ഇതിലൊന്നും അത്ര തൃപ്തരല്ല. സാറ് ഇപ്പൊ എന്തായാലും ഇത്രയും സാറ് കേട്ടല്ലോ, അടിപൊളി പാട്ട് സാറ് തന്നെ ഒരു സന്നിധാനത്തിന് ഷൈൻ ചെയ്യാൻ പറ്റിയ ഒരു പാട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാം. ഇവിടെ പൊളിക്കും സ്റ്റേജ്, നിങ്ങൾ കേട്ടിട്ട് അവരാണ്. ഓക്കെ ആടിപ്പൊളി എന്ന് വെച്ചാൽ ആടിപ്പൊളി. അങ്ങനെ ഫ്രീ ആയിട്ട് ഒരു ഗാനമേള കേൾക്കാൻ പറ്റി, 5 പൈസ ചെലവില്ലാതെ. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് തിരുവല്ല രാമൻചിറ റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. ഇനി ചിരിക്കുടുക്കയാണ് നല്ല ചിരിയുമായി എത്താൻ പോകുന്നത്. മിസ് ചെയ്തേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നടന്നവനാ. ഓ, അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. തുണിയില്ലാതെ നടക്കുന്നത് കേടാ, അതല്ല പണ്ടത്തെ അവസ്ഥ എനിക്ക് അറിയാന്നുള്ളതല്ലേ. എഴുത്തും വായന അറിയാവുന്ന ആളാണെങ്കിൽ എന്റെ അടുത്ത് വരൂലേ. നീ ബോർഡൊന്ന് കാണിച്ച്. ഇതെന്തോ എഴുതി വെച്ചിരിക്കുന്നത്? കൃഷ്ണൻകുട്ടി എന്ന്. ആ പറയുമ്പോ കൃഷ്ണൻകുട്ടി എടാ എഴുതി വെച്ചിരിക്കുന്നോ? ഈ വീടിന്റെ 4 സൈഡിലും ഓരോ ഈന്തപ്പന വളർത്തിയ പോരായിരുന്നോ? ഞാൻ വിളിച്ചു പറഞ്ഞതല്ലേ. അതെന്തിനാ? അപ്പോ ആ പനയെ കൂടെ പെട്ടെന്ന് എനിക്ക് മേളിലോട്ട് കയറുകയും ചെയ്യാം, ആ പനയെ കൂടെ തന്നെ താഴോട്ട് ഇറങ്ങുകയും ചെയ്യാം. ഇരു വയസ്സങ്ങളത്തെ ഒരു ആഗ്രഹമുള്ളൂ, ക്ഷേത്രം കെട്ടിപൂട്ടൊന്ന് അഭിനയിക്കണം. സന്തോഷായില്ലേ? ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മദ്യം തെയ്യമുണ്ട്.
മദ്യം നിരോധിക്കറല്ല, മദ്യം വർദ്ധിക്കലാണ് ഞങ്ങളുടെ അജണ്ട. അത് ഞങ്ങള് നടപ്പിൽ വരുത്തു തന്നെ ചെയ്യും. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. സയന്റിഫിക്കലി ടെക്നിക്കലി നമ്മൾ എത്രയൊക്കെ ഇവോൾവ് ചെയ്തു, വളരെയധികം ഡെവലപ്പ് ആയി എന്ന് പറഞ്ഞാലും നമ്മുടെയൊക്കെ ഒരു ഡിസിഷന്റെ മുകളിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്, ആക്സിഡൻസ്, അസുഖം. എന്നാൽ ഇതിൻ്റെയൊക്കെ ഒരു കോമിക് സെൻസ് മനസ്സിലാക്കിയ ഒരു പോസിറ്റീവ് സ്കിറ്റുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം ഒരു കുടുംബ ചിത്രം എന്ന റൗണ്ടിലെ പെർഫോമൻസുമായി ദ പോട്ടർ ഓഫ് ലാഫ്റ്റർ ദേ ആർ ഓർ വെരി ഓൺ ടീം ചിരിക്കൊടുക്ക. തങ്കക്കിന പൊങ്കൽ തകിത്താളം പിടിക്കുമ്പോൾ അഴകെന്നെ വിളിക്കുന്നു, നിറമേഴും പൊലിക്കുന്നു കണ്ണിലെ. എടോ, ഈ വീട്ടിന്റെ പെയിന്റിംഗ് പണിയൊക്കെ എന്തായി? എല്ലാം കഴിഞ്ഞ? ആ, വൈകുന്നേരത്തോടു കൂടി എല്ലാം കഴിയും. ഓ അതെ, ഒന്ന് പെട്ടെന്ന് വേണം. പിന്നെ ആ മുകളിൽ വെച്ചിരുന്ന മൺപ്രതിമ തുടച്ചു വൃത്തിയാക്കി പറഞ്ഞിട്ട് എന്തായി? അതിന്റെ പണി കഴിഞ്ഞ? അതിന്റെ പണി ഇന്നലെ കഴിഞ്ഞില്ലേ? മിടുക്കൻ, എന്നിട്ടാ പ്രതിമ എവിടെ? ഇത് മൊത്തം ചെളി മണ്ണുമല്ലേ? ചെളി മണ്ണെങ്കിലും കിട്ടിയല്ലോ. ആ പ്രതിമ വൃത്തിയാക്കാൻ വേണ്ടി ഈ സുശീലൻ ഒരു ബംഗാളിയായി ഏൽപ്പിച്ചത്. അവൻ ആ പ്രതിമ എളുപ്പത്തിൽ വൃത്തിയാക്കാൻ വേണ്ടി അത് കൊണ്ടൊരു വാട്ടർ ടാങ്കിലും കിട്ടു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കിയപ്പം പെയിന്റ് ഏതാ, ചെളി ഏതാ, പ്രതിമ ഏതാ? അത് മൺപ്രതിമ അല്ലായിരുന്നോ, വെള്ളത്തിൽ കിടന്നത് അലിഞ്ഞു പോയി. ചെളിയെങ്കിലും കിട്ടിയത് നമ്മുടെ ഭാഗ്യം എന്ന് പറഞ്ഞാ മതി. ഇപ്പൊ തന്നെ കൊണ്ടുപോയി ഒരു പ്രതിമ ഉണ്ടാക്കുന്നവന്റെ കൈ കൊടുത്താൽ നല്ല അടിപൊളി സൂപ്പർ ഒരു പ്രതിമ ഉണ്ടാക്കി തരും. അയ്യോ, അത് ഈ ചെളി തികയൊന്നും തോന്നുന്നില്ല. ആ ബംഗാളിയുടെ തലയിലുള്ള കളിമണ്ണും കൂടെ വേണ്ടി വരും. ആരാടാ ഈ ബംഗാളിയൊക്കെ പിടിച്ച് പണി കീർത്തിയത്? അത് ഞാനാ. എനിക്ക് ദേഹമനങ്ങാതെ കാശ് കിട്ടുമല്ലോ. അതെങ്ങനെ? ഇവിടുന്ന് 800 രൂപ ശമ്പളം ഉണ്ട്. അവൻ 500 കൊടുത്താ പോരെ, അപ്പൊ 300 എനിക്ക് ലാഭമായിട്ട് കിട്ടത്തില്ലേ? എന്റെ ശരീരം അനങ്ങത്തില്ല, എനിക്ക് വിയർപ്പും പോകത്തില്ല. അല്ല, നീ കല്യാണം കഴിഞ്ഞാണോ? ഇല്ല. ഈ സ്വഭാവം ആണെങ്കിൽ നീ കല്യാണം കഴിക്കാതിരിക്കണാണ് നല്ലത്. അല്ലേട്ടാ, ഇത്ര പെട്ടെന്ന് എടുപിടി എന്ന് പറഞ്ഞ് ഈ വീടിങ്ങനെ വൃത്തിയാക്കാനുള്ള കാരണം എന്താ? അത് നീ ഇതുവരെ അറിഞ്ഞില്ലേ? നമ്മളെ ഗൾഫിൽ പോയിലെ കൃഷ്ണൻകുട്ടി, അവൻ ഉടനെ മടങ്ങി വരുന്നുണ്ട്. ആര്? തങ്കപ്പം ബേച്ചിയുടെ മകനാ? ആ, എടാ അവനായി ഈ വീട് വാങ്ങിയിരിക്കുന്നത്. ഇത്രയും വലിയ വീട് വാങ്ങിക്കാനുള്ള സാമ്പത്തികമൊക്കെ പുള്ളിയുടെ കയ്യിലുണ്ടോ? രക്ഷപ്പെട്ടോ അയാള്? എടാ അതല്ലേ രസം. ഇന്തപ്പനെ കയറാൻ വേണ്ടി ഗൾഫിൽ പോയവനാ. ഇപ്പൊ അവിടുത്തെ ഒരു വലിയ ലോട്ടറി അവൻ അടിച്ചു. അങ്ങനെ 2 തലമുറക്ക് ജീവിക്കാനുള്ള പണവും കൊണ്ടാണ് അവൻ ഇങ്ങോട്ട് കയറി വരുന്നത്. പിന്നെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെ യോഗമേ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ നടന്നവനാ. ഓ, അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. തുണിയില്ല നടക്കുന്ന? എടാ അതല്ല പണ്ടത്തെ അവസ്ഥ, എനിക്ക് അറിയാന്നുള്ളതല്ലോ. എടാ, നീ ഇതൊന്നും കണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നീ നിന്റെ ജോലിയിൽ ആത്മാർത്ഥ കാണിക്കും. നീ ഒരു കാര്യം, ആ പുറത്തുള്ള ജോലികളിൽ ഞാൻ ചെയ്തേ പോ. ആ കൃഷ്ണൻകുട്ടി എത്തിയെന്ന് തോന്നുന്നു. നിന്നെ കൃഷ്ണൻകുട്ടി വിളിക്കാൻ എയർപോർട്ടിൽ പറഞ്ഞയച്ചല്ലേ. എന്നിട്ട് കൃഷ്ണൻകുട്ടി എവിടെ? എന്റെ പൊന്ന് ചേട്ടാ, എഴുത്തും വായന അറിഞ്ഞുകൂടാത്തവരെ വിളിക്കാൻ എന്നെ പറഞ്ഞുകൂടരുത്. എന്താ? അയാളെ പേര് എഴുതിയ ബോർഡും പിടിച്ച് എത്ര സമയം അറിയാമോ എയർപോർട്ടിനകത്ത് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. എഴുത്തും വായന അറിയാവുന്ന ആളാണെങ്കിൽ എന്റെ അടുത്ത് വരൂലേ? നീ ബോർഡൊന്ന് കാണിച്ച്. ഇതെന്തോ എഴുതി വെച്ചിരിക്കുന്നത്? കൃഷ്ണൻകുട്ടി എന്ന്. ആ പറയുമ്പോ കൃഷ്ണൻകുട്ടി എഴുതി വെച്ചിരിക്കുന്നെന്തോ കിണ്ണം കെട്ടിയെന്നല്ലേ. എടാ, അപ്പൊ ഇതിൽ ആർക്കാണ് എഴുത്തും വായന അറിഞ്ഞുകൂടാത്തത്? നിനക്കാണോ അത് അവനാണോ? എടാ, നിന്നെയൊക്കെ പറഞ്ഞിട്ട് എന്നെ തല്ലിയാ മതിയല്ലോ. അങ്ങനെ പറയലാണ്, നിങ്ങൾ ഒരിക്കലും ഞാൻ തല്ലൂല. അങ്ങനെ ഒരു അവസരം കിട്ടിയാണെങ്കിൽ കൊട്ടേഷൻ കൊടുക്കും. മണിമാളിക കെട്ടും ഞാൻ, അറവാതിൽ പണിയും ഞാൻ. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. യാത്രയൊക്കെ സുഖമായിരുന്നു? സുഖമായിരുന്നു, പരമ സുഖം. പക്ഷെ ഇവിടെ വന്നിറങ്ങിയപ്പോ ചെറിയ ചൂടും ബഹളും. കുഴപ്പമൊന്നുമില്ല. തന്നോട് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് കറുത്ത പെയിന്റ് അടിക്കാനാണല്ലോ. അയ്യോ, അങ്ങനെ കറുത്ത പെയിന്റ് അടിക്കുന്നത്? കറുത്ത പെയിന്റ് വേണം, കറുപ്പിലല്ലേ 7 അഴക്ക്. അപ്പൊ ഒറ്റ കളർ കൊണ്ട് തന്നെ 7 കളർ ഈ റൂമിനകത്ത് വരത്തില്ലേ? പിന്നെ രായപ്പൻ ചേട്ടാ, ആ മോളത്തെ റൂമിന്റെ പണിയൊക്കെ കഴിഞ്ഞോ? അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു. നമുക്ക് നോക്കാം, ഒന്ന് കളർ നോക്കണോ എനിക്ക്? അങ്ങോട്ടോടെ പോ, നിന്റെ അകത്ത് സ്റ്റെയർ കേസ് ഉണ്ടല്ലോ. അയ്യോ, സ്റ്റെയർ കേസിന്റെ ആവശ്യമില്ലായിരുന്നു. ഈ വീടിന്റെ 4 സൈഡിലും ഓരോ ഈന്തപ്പനെ വളർത്തിയ പോരായിരുന്നോ? ഞാൻ വിളിച്ചു പറഞ്ഞതല്ലേ. അതെന്തിനാ? അപ്പൊ ആ പനയെ കൂടെ പെട്ടെന്ന് എനിക്ക് മേളിലോട്ട് കയറുകയും ചെയ്യാം, ആ പനയെ കൂടെ തന്നെ താഴോട്ട് ഇറങ്ങുകയും ചെയ്യാം. അതല്ലേ എന്റെ ജോലി. ഈ ലോട്ടറി ഒക്കെ അടിച്ചിട്ട് ഇപ്പോഴും പനകയറ്റം നിർത്തിയില്ലല്ലേ. അതെങ്ങനാ നമുക്ക് വന്ന വഴി മറക്കാൻ പറ്റുമോ? പന ഞങ്ങളുടെ ദേശീയ വൃക്ഷമല്ലേ. 24 മണിക്കൂർ എനിക്ക് ഈ പനയെ കയറിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ 24 മണിക്കൂറും പനയിലോട്ട് കയറാൻ ഇയാളെന്തിന് കല്യം കാട്ട് നീലിയ? അയ്യോ, ഇതേതാണ് ഈ കൊമേഡിയൻ? നല്ല പുതിയ കൗണ്ടർ ആണല്ലോ. എല്ലാരും ഒന്ന് കൈയടിച്ചൊന്ന് പ്രോത്സാഹിപ്പിച്ചേ.
എന്റെ കൺവെട്ടത്ത് കണ്ടാക്കില്ല. ഇറങ്ങി ഇറങ്ങി എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആ എടാ കൃഷ്ണൻകുട്ടി മോനെ, എടാ അറബി സംസാരിക്കൂ. അറബി സംസാരിക്കാതിരിക്കാൻ എന്താ, അറബി ഊമയാന്നോ? എല്ലാ അറബികളും നല്ല വൃത്തിയായിട്ട് സംസാരിക്കും. എന്തായാലും നീ രക്ഷപ്പെട്ടല്ലോ, അത് മതി. രായപ്പച്ചേട്ടൻ അറിയാമല്ലോ എന്റെ പഴയ അവസ്ഥ. ഞാൻ ഒരുപാട് തവണ മുണ്ട് മുറുക്കി ഉടുത്തല്ലേ എന്റെ വീട്ടിൽ കിടന്നോണ്ടിരുന്നത്. പട്ടിണിയായിരുന്നു? അയ്യോ പട്ടിണിയായിട്ടല്ല, ഞങ്ങള് കൂട്ടുകുടുംബമല്ലേ, ഞങ്ങളെല്ലാരും ഒരുമിച്ചല്ലേ കിടക്കുന്നത്. അപ്പൊ ആദ്യം എണ്ണിക്കുന്ന ആക്ക് കണി പ്രശ്നമായിരിക്കാൻ വേണ്ടിയാണ് മുണ്ട് മുറുക്കി ഉടുത്തത്. എന്നിട്ട് പോരാത്തന് ഒരു കയറുകൂടെ വെച്ച് ഞാൻ കെട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കും. അങ്ങനെ ആ പിന്നെ രായപ്പച്ചേട്ടാ, ഈ വീട് പണിയൻ എന്താണ് ഇത്തരം താമസിച്ചത്? അയ്യോ സിമന്റും കല്ലും ഒക്കെ എങ്ങനെയെങ്കിലും ഒപ്പിക്ക, ഈ മണലെന്ന് പറയുന്ന സാധനം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടല്ലേ. അത് നേരത്തെ എന്നോട് പറയണ്ടേ, എങ്കിൽ ഞാൻ ഇവിടെ വീട് പണിയുമായിരുന്നു. ഞാൻ ഗൾഫിൽ ഒരു വീട് പണിഞ്ഞേനെ. അയ്യോ അതെന്തിനാ? അവിടെ കട്ടയും സിമന്റ് മാത്രം ഇറക്കിയാ മതിയല്ലോ. മണൽ വേണ്ടേ? ആവശ്യത്തിന് മണൽ അവിടെ കെടുക്കല്ലേ. കോരുക എടുക്ക, കോരുക എടുക്ക. സാറേ ഞങ്ങൾ ഇവിടുത്തെ പണിക്കാരാണ്. ഗൾഫിൽ നിന്ന് വലിക്കാനും ഇവര് പണി കഴിഞ്ഞ് പോകുമ്പോ ഇവർക്ക് കുടിക്കാനായിട്ട് ഓരോ നാരങ്ങ വെള്ളം മേടിച്ചു കൊടുത്തരും. അതൊക്കെ പോട്ടെ, ഇനി എന്താ ഭാവി പരിപാടി? ഭാവി പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്ലാനിങ്ങോട് കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും പട്ടിണിയും പരിവട്ടുമായി ജനിച്ച എനിക്ക് കുഞ്ഞുനാൾ മുതല് എന്റെ സന്തോഷവും ആഘോഷവും എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോ എന്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്. എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആഘോഷവും സന്തോഷവും എല്ലാം എനിക്ക് തിരിച്ചു പിടിക്കണം. അല്ല സാറേ, ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മനസ്സിലായല്ലോ. മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞുതരാം. എന്റെ അച്ഛനും അമ്മയും പാവപ്പെട്ടവരായതുകൊണ്ട് സാധാരണ മക്കൾക്ക് നടത്തുന്നത് പോലെ ചരടുകെട്ട്, ബർത്ത്ഡേ ഇതൊന്നും എന്റെ ജീവിതത്തിൽ ആഘോഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ നൂലുകെട്ട് മുതൽ കല്യാണം വരെയുള്ള ചടങ്ങുകൾ ഞാൻ റീക്രിയേറ്റ് ചെയ്ത് ആഘോഷിച്ചു തുടങ്ങാൻ പോവുകയാണ്. ഈ പ്രായത്തിൽ നൂലല്ല കെട്ടേണ്ടത്, വടമാണ് കെട്ടേണ്ടത്. ഈ പ്രായത്തിൽ നൂലൊക്കെ കെട്ടാൻ നിന്ന് ആൾക്കാർ പറയും നിനക്ക് പ്രാന്താണെന്ന്. പറയട്ടെ പറയട്ടെ, എനിക്കെന്താ കുഴപ്പം? ഇവിടെ ഓരോരുത്തര് ദൈവം തരുന്ന കുട്ടിയുടെ ജനനം നല്ല നാളും നല്ല സമയവും നോക്കി ഓപ്പറേഷൻ ചെയ്തെടുക്കുന്നു. ഇപ്പൊ 10 പൈസ ഉണ്ടായപ്പോ എന്റെ കുട്ടിക്കാലം ഞാൻ റീക്രിയേറ്റ് ചെയ്യുന്ന നാട്ടുകാർക്ക് എന്താണ് കുഴപ്പം? അവര് പറയുന്നത് പറഞ്ഞോട്ടെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അച്ഛനോടും അമ്മയോടും പറഞ്ഞായിരുന്നു? പറഞ്ഞിട്ടില്ല, ഞാൻ അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടെ ഒരുമിച്ച് സുഖമായിട്ട് കഴിയാൻ. അല്ല അപ്പൊ ഇനി തിരിച്ച് ഗൾഫിലോട്ട് പോണില്ലേ? ഇനി ഞാൻ തിരിച്ചു പോകുന്നില്ല, എന്റെ അക്കാമ്മ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അക്കാമ്മ ഇല്ലേ? എന്റെ അക്കാമ്മയായിരുന്നു എന്റെ ജീവിതം. ആ എല്ലാവർക്കും അങ്ങനെ തന്നെ. ഇനി പുതിയ ഓർമ്മ സംഘടിപ്പിക്കണം. അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? ഇനി കല്യാണം കഴിഞ്ഞ് കുട്ടികളോട്ടൊക്കെ എങ്ങനെ ജീവിക്കും? എടോ താൻ എന്തുവാടോ ഈ പറയുന്നത്? എടോ അക്കാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിൽ നിൽക്കാനുള്ള ലൈസൻസ്. ഓ അതായിരുന്നു പേടിച്ചു. ഡേ ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട്, സാറിന്റെ അമ്മ അച്ഛനാണെന്ന് തോന്നുന്നു. സന്തോഷം കൊണ്ടേ. അയ്യോ എന്റെ മോനങ്ങ് വളർന്ന് കറുത്ത് കരുവാളിച്ച് സുന്ദരനായല്ലോ. അമ്മേ അവിടെ എന്തൊരു വെയിലാന്നറിയാമോ? ഇവിടുത്തെ സൂര്യനല്ല അവിടുത്തെ സൂര്യൻ. ഏ അപ്പൊ ഓരോ രാജ്യത്തും ഓരോരോ സൂര്യനാണല്ലേ. അയ്യോ കോമഡി കോമഡി കോമഡി, അത് കൊള്ളാം. ഏതായാലും നിനക്കിപ്പോ വരാൻ തോന്നിയല്ലോ. അമ്മയ്ക്കും അച്ഛനും ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മള് മൂന്നുപേരും കൂടെ ഈ പുതിയ വീട്ടിൽ സുഖമായി ജീവിക്കുന്നു. ഓക്കെ അപ്പൊ നീ തിരിച്ച് ഗൾഫിൽ പോണില്ലേ? ഇല്ല, എനിക്ക് ഇവിടെ കുറച്ച് പ്ലാനും പദ്ധതികളും ഒക്കെ ഉണ്ട്. അയ്യോ ഞാൻ വിചാരിച്ചു നിനക്ക് കോച്ചി പിടിച്ചതാണെന്ന്. ആ നിന്റെ പ്ലാൻ എന്താന്ന് പറഞ്ഞില്ല. അച്ഛനും അമ്മയും കേൾക്കാൻ വേണ്ടി പറയാണ്, ആദ്യം എനിക്ക് എന്റെ അരിഞ്ഞാണം കെട്ട് നടത്തണം. എടാ നിന്റെ അരിഞ്ഞാണം കെട്ട് ഒരിക്കൽ നടത്തിയതല്ലേ, അന്നല്ലേ നിനക്ക് കൃഷ്ണൻകുട്ടി എന്ന് പേര് വിട്ടതും. ആ ഞാൻ അതിനെ പറ്റി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു കറുത്ത ചാർട്ട് എന്റെ അരയിൽ കെട്ടിയിട്ട് കൊറേ ബ്ലേഡ് ഗ്രാമവാസികൾ. ഇതങ്ങനല്ല, പിന്നെ നല്ല സ്വർണത്തിൽ തീർത്തൊരു അരിഞ്ഞാണം, പിന്നെ ബൊഫേ പാർട്ടി, പിന്നെ ഗാനമേള, വലിയൊരു പന്തല്, പിന്നെ കോമഡി സ്റ്റേഴ്സിലെ പയ്യന്മാരെ വിളിച്ച് ഒരു മിമിക്രി. എന്തൊക്കെ പ്രാന്താ പറഞ്ഞുണ്ടാക്കുന്നത്? ഇത് ഞങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കി വെക്കും. അമ്മയും അച്ഛനും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, ഇതൊരു സൈഡിൽ അങ്ങ് നടന്നോളും. രായപ്പൻചേട്ടാ ഇങ്ങി വരൂ. എന്താ എന്താ എന്താ? ആ ഉടൻ തന്നെ ചെന്ന് ഒരു കണിയാനെ കണ്ട് എന്റെ നൂലുകെട്ടിനുള്ള ഒരു മുഹൂർത്തം കുറിക്കണം. അത് ഞാനേറ്റു. ആ അടുത്ത ശുഭ മുഹൂർത്തത്തിൽ ഈ കൃഷ്ണൻകുട്ടിയുടെ നൂലുകെട്ട്. ഓക്കെ. അതെ നിങ്ങളല്ലേ ഈവന്റ് മാനേജ്മെന്റിന്റെ ആൾക്കാർ? അതെ. ആ നിങ്ങൾ ഈ ചായ എവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്? അയ്യോ അപ്പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരിടത്ത് ചൂടുവെള്ളം, ഒരിടത്ത് തിളച്ച പാല്, ഒരിടത്ത് തേയിലപ്പൊടി, കാപ്പിപ്പൊടി, പഞ്ചസാര, എല്ലാം വേറെ വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് സാധനങ്ങൾ എടുത്ത് മിക്സ് ചെയ്ത് കുടിച്ചോ. അയ്യോ അതെന്താ അങ്ങനെ? ഞങ്ങളുടെ രീതി അങ്ങനാണെന്നേ. അപ്പൊ ഇവന്റെ ഒക്കെ അടുത്ത് ചോറ് ചോദിച്ചു കഴിഞ്ഞാൽ തിളച്ച വെള്ളവും അരിയും കലവും ഒക്കെ തന്നിട്ട് വെച്ച് കഴിക്കാൻ പറയുമല്ലോ.
നമ്മളെ വീട് തന്നെ നീ പേടിക്കണ്ട, നീ നടന്ന് വായു. മധു, നീ കുടുംബമായിട്ട് ആദ്യം തന്നെ എത്തിയല്ലേ? ഓ പിന്നെ അല്ലാതെ, എവിടെ 28 കെട്ടുന്ന നമ്മളെ 48-കാരൻ? അവ അകത്തൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഇപ്പൊ ഇങ്ങ് വരും. ഓ എടാ കൃഷ്ണൻകുട്ടി, നിന്റെ ഒരുക്കം മതി, ഇതാ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി, ഇങ്ങോട്ട് ഇറങ്ങി വാ. എന്താ ചെറുക്കൻ ഇങ്ങനെ? ഇതൊരു പഴയ ചടങ്ങല്ലേ? അപ്പൊ ഈ വേഷഭൂഷാദികൾ ഒരു പഴമ വന്നോട്ടെ എന്ന് വെച്ചിട്ട് ചെയ്തതാണ്. എവിടെ എന്റെ പൊന്നമ്മച്ചി? എവിടെ അമ്മച്ചിയുടെ മടി കിടന്ന് എന്റെ അരിഞ്ഞാണം കെട്ടി എനിക്ക് പേരിടൂ പ്ലീസ്. അമ്മ, അമ്മ എവിടെ? അമ്മ ഏതായാലും 28 കെട്ടാൻ പോവില്ലേ, എന്റെ വക ഒരു സമ്മാനം, ഒരു ചെറിയ മോതിരം. ഏ, ഇതെന്താ ചെറിയ മോതിരം? ഇതെന്റെ വിരലി കേറില്ലല്ലോ. വിരലി കേട്ടണ്ട, അത് കയ്യിലങ്ങ് വെച്ചാ മതി. എന്റെ കൊച്ചിന്റെ നൂലുകെട്ടനും എന്റെ അച്ഛനും അമ്മയും തന്ന ഇതുപോലുള്ള മോതിരം, ഇത് വച്ചിരുന്നാ മതി. ഇത് എന്റെ വക ഒരു ഗിഫ്റ്റ്. ഗിഫ്റ്റ് കൊള്ളാമല്ലോ, എന്താണ് ഇതിനകത്ത്? ഒരു ബേബി പൗഡറും ബേബി സോപ്പും പിന്നെ ഒരു കുഞ്ഞുടുപ്പും. അയ്യോ എനിക്ക് വയ്യ. ഞങ്ങളുടെ ഈവന്റ് മാനേജ്മെന്റ് വക ഒരു ഗിഫ്റ്റ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. കാശുമല്ലോ ആണോ? അല്ലല്ല, ഒരു സ്നാക്കി. അതെന്തിനു? ഈ അരഞ്ഞാണം കിട്ടുന്ന സമയത്ത് കുട്ടികൾ മൂത്രം ഒഴുക്കി, അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ. തമാശ കൊള്ളാം, തമാശ കൊള്ളാം. ആ മുഹൂർത്തത്തിന് സമയമായി, അമ്മയെ വിളിക്കൂ. അപ്പൊ എങ്ങനെയാ കെട്ട് ഉദ്ദേശിക്കുന്നു? അമ്മ ഇങ്ങോട്ട് വരുന്നു, അമ്മ ഇവിടെ ഇരിക്കുന്നു, ഞാൻ അമ്മയുടെ മടിയിൽ കയറിയിരിക്കുന്നു, എന്നിട്ട് 28 കെട്ടുന്നു. ഹലോ 108 ആ, ഇങ്ങോട്ട് ഉടനെ ഒരു ആംബുലൻസ് പറഞ്ഞു വിടണം. 28 കെട്ടിനെന്തിനാണ് ആംബുലൻസ്? എടാ നീയല്ലേ നിന്റെ അമ്മയുടെ മടിയിൽ കയറി കിടക്കുന്നത്? അതെ. അവരെ എല്ലാം പൊട്ടി നടത്തി കൊണ്ടുപോകാൻ പറ്റുമോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് ആംബുലൻസ്. ഇത് കഴിഞ്ഞതിന് ശേഷം എന്റെ അച്ഛൻ എന്റെ ചെവിയിൽ എന്റെ പേര് പറയും. സാറിന്റെ അച്ഛൻ സാറിന്റെ ചെവി പച്ച തെറി പറയാ മതി. മുഹൂർത്തത്തിന്റെ സമയമായി, ചടങ്ങൾ ആരംഭിക്കാം. അമ്മാന തമ്പഴങ്ങ ചെമ്മാന ചെമ്പരത്തി ഉണ്ണിക്കൊരു 100 കൂട്ടം മേളം. ഇവൻ എന്താ ഈ കാണിക്കുന്നത്? എന്റെ മുട്ട്, എടാ എന്റെ കാല് വേദനിക്കുന്നടാ. വീടിറങ്ങിപ്പോയാലും നാടിറങ്ങിപ്പോയാലും രാജാവ് അമ്മാന തമ്പഴങ്ങ ചെമ്മാന ചെമ്പരത്തി ഉണ്ണിക്കൊരു 100 കൂട്ടം മേളം. അതെ, ഇത് കൃഷ്ണൻകുട്ടിയുടെ വീടല്ലേ? കൃഷ്ണൻകുട്ടിക്ക് എന്താ വല്ലതും പറ്റിയോ? ആ അല്ല, ഇതാര്? ജോർജോ? ആ അതെ അതെ അതെ. ഡി, ഇതാരാണെന്ന് മനസ്സിലായോ? ഇല്ല. ആ ഈ ജോർജ് കുട്ടിയാ നമ്മളെ മോനെ ആദ്യമായിട്ട് ഗൾഫിൽ കൊണ്ടുപോയത്. അല്ല എന്താ ഇവിടെ വിശേഷം? അറിഞ്ഞില്ലേ? ഇല്ല. ഇന്ന് മോന്റെ രണ്ടാമത്തെ നൂലുകെട്ടാ. അതെ, ഇന്നാണ് നമ്മുടെ കൃഷ്ണൻകുട്ടിയുടെ രണ്ടാമത്തെ നൂലുകെട്ട്. ഹലോ മിസ്റ്റർ ജോർജ്, വിളിക്കാൻ പറ്റിയില്ല, വല്ല ഫുഡ് കഴിച്ചത്? വരും വരും വരും, കേറിയിരുന്നാട്ടെ. ഈ കൃഷ്ണൻകുട്ടിയുടെ വാക്കും കേട്ടിട്ട് നിങ്ങൾ എന്ത് വട്ടായി കാണിക്കുന്നത്? കേൾക്കുമ്പോ വട്ടായിട്ട് തോന്നുന്നു. ഇവന് ഗൾഫിലെ വലിയ ലോട്ടറി അടിച്ചിരിക്കല്ലേ, അപ്പൊ അവന്റെ നടക്കാതെ പോയ പഴയ ആഗ്രഹങ്ങളൊക്കെ അങ്ങ് സാധിക്കുന്നു. ആർക്ക് ലോട്ടറി അടിച്ചു? കൃഷ്ണൻകുട്ടിക്ക്. അപ്പൊ നിങ്ങൾ സംഭവം ഒന്നും അറിഞ്ഞില്ലേ? ജോർജ് എന്താന്ന് വെച്ചാ നീ കാര്യം പറ എന്തോ നടന്നില്ലെന്ന്. ഞാൻ പറയുന്ന കേട്ട് അമ്മയും അച്ഛനും വിഷമിക്കരുത്. അയ്യോ, അപ്പൊ എന്റെ മോൻ എന്താ പറ്റിയേ? ഗൾഫിൽ വെച്ച് ചെറിയൊരു അപകടം ഉണ്ടായി. ഈന്തപ്പനെ കയറുന്ന സമയത്ത് കൈ തെറ്റി അവൻ ചെറുതായിട്ടൊന്ന് താഴെ വീണ് തല എന്ന് താഴെ അടിച്ച്. ആ ഷോക്കില് അവൻ ഇപ്പോഴും പഴയ കുട്ടിയാണെന്നാണ് അവന്റെ ഓർമ്മ. കൊടുക്കാവുന്ന ചികിത്സകളെല്ലാം നമ്മൾ അവിടെ തന്നെ കൊടുത്തു. പിന്നെ അവൻ അമ്മയെ കാണണോ അച്ഛനെ കാണണോ എന്ന് പറഞ്ഞപ്പോ അവിടെ നിങ്ങൾ കയറ്റി അയച്ചതാ. അപ്പൊ ഇവന് ലോട്ടറി അടിച്ചില്ലേ? അപ്പൊ ഈ വീട് വാങ്ങിക്കാനുള്ള കാശൊക്കെ ഇവൻ എവിടെ നിന്ന് കിട്ടി? 10-15 വർഷമായില്ലേ കൃഷ്ണൻകുട്ടി ഗൾഫിൽ പണി ചെയ്യാൻ തുടങ്ങിയിട്ട്. ആ സമ്പാദ്യവും പിന്നെ മനസ്സലിഞ്ഞ് അറബി കുറച്ച് പൈസ കൂടി കൊടുത്തു. അതുകൊണ്ടായിരിക്കും ചിലവ് വീട് പണിതത്. അപ്പൊ അരിഞ്ഞാണം കെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഗുരുവായൂർ കൊണ്ട് ചോറ് തരണം. നിനക്ക് ചോറല്ല തരേണ്ടത്, നിനക്ക് ഷോക്കാ തരേണ്ടത്. ഈ വട്ടന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ സമയം മെനക്കെടുത്ത് ഇവിടെ വന്നത്. ഹലോ, അങ്ങനെ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. കൃഷ്ണൻകുട്ടിക്ക് വട്ടമൊന്നുമില്ല, അമ്മയുടെ അച്ഛന്റെയും കൂടെ നിന്നാ മാറാവുന്ന അസുഖമുള്ളവന്. അതെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അപകടവും അസുഖവും ആർക്ക് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. ആ സമയം അവരെ കളിയാക്കുകയല്ല വേണ്ടുന്നത്, അവരോടൊപ്പം നിന്ന് അവരെ സ്നേഹിക്കണം. അതാണ് നല്ല മനുഷ്യർ ചെയ്യേണ്ടത്. അവൻ ആര് വേണമെങ്കിലും കളിയാക്കിക്കോട്ടെ, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ ഗൾഫിൽ പോയവനവൻ. അവൻ അവളെ സ്നേഹം കൊടുക്കാൻ അവന്റെ അച്ഛനും അമ്മയും അവന്റെ കൂടെ തന്നെ ഉണ്ടാവും. അങ്ങനെ നിങ്ങളുടെ സ്നേഹവും ദൈവത്തിന്റെ അനുഗ്രഹവും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവന്റെ അസുഖം മാറി അവൻ ഞങ്ങളുടെ ഗൾഫിൽ വരും. അമ്മേ, എന്നെ ഗുരുവായൂർ കൊണ്ടുപോകൂ പ്ലീസ്. എന്റെ മോനെ ഗുരുവായൂരല്ല, ഈ ലോകത്ത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ ഈ അച്ഛനും അമ്മയും തയ്യാറാടാ. ഉണ്ണിക്കൊരു 100 കൂട്ടം മേളം. തപ്പുണ്ട് താളമുണ്ട് ചാഞ്ചക്കം തൊട്ടിലുണ്ട് തങ്കത്തിനു ചായുറങ്ങാനേണം. വീടിറങ്ങിപ്പോയാലും നാടിറങ്ങിപ്പോയാലും എന്നും നീ
അസുഖവും ആപത്തും ഒന്നും ആരും പ്രെഡിക്ട് ചെയ്തുകൊണ്ടല്ല നമ്മളെ തേടിയെത്തുന്നത്. പക്ഷേ അത് സധൈര്യം നേരിടാനായിട്ടുള്ള ഒരു കറേജ്, ഒരു ചാലഞ്ച് ആറ്റിറ്റ്യൂഡ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാകണം എന്ന വലിയൊരു മെസ്സേജോടെ ചിരിക്കുടുക്കയുടെ പെർഫോമൻസ് കഴിഞ്ഞു. ഇനി ജഡ്ജസിന്റെ റിവ്യൂ ടൈം ആണ്. എങ്ങും പോയേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. കോവിഡ് ഷോറില് ഒരു ഫ്ലോറിൽ വന്നപ്പോ വളരെ സന്തോഷമായി. ഒരു വയസ്സങ്ങനത്തെ ഒരു ആഗ്രഹമുള്ളൂ, ക്ഷേത്രം കെട്ടിപൂട്ടൊന്ന് അഭിനയിക്കണം. സന്തോഷമായില്ലേ? പിള്ളേരെന്തോ തമാശ പറഞ്ഞു ചിരിച്ചെന്ന് വെച്ച് നീ അത്ര കാര്യമാക്കാനുണ്ട? തമാശ ഇതാണ തമാശ? ഈ തമാശ വേണ്ട. എന്റെ പേര് രമണ. ഈ നാട്ടിലൊക്കെങ്കിലും കസിനവശമെന്ന ബോഡി എന്റെ അരികിലേക്ക് വരും. ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മദ്യം നിയമമുണ്ട്. മദ്യം നിരോധിക്കലല്ല, മദ്യം വർദ്ധിക്കലാണ് ഞങ്ങളുടെ അജണ്ട. അത് ഞങ്ങൾ നടപ്പിൽ വരുത്തുക തന്നെ ചെയ്യും. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. രോഗികളെ പരിഹസിക്കാൻ പാടില്ല, രോഗത്തിനെ പരിഹസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മുൻകൂർ ജാമ്യം എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ പറയുക? എന്നാൽ പോലും കൃഷ്ണൻകുട്ടിയുടെ രോഗത്തെക്കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായിരുന്നാലും ഈ സ്കിറ്റ് കാണുമ്പോൾ കേരളത്തിലെ സൈക്യാട്രി ഡിപ്പാർട്ട്മെൻറ്റ് ഈ രോഗത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തും. അവരെന്തെങ്കിലും പരിഹാരം കണ്ടുപിടിക്കും, അതിൽ യാതൊരു സംശയമില്ല. കാരണം പുതിയ ചിന്തകളിൽ നിന്നാണ് പുതിയ പുതിയ സൊല്യൂഷൻസ് വരുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ, ഈ സ്റ്റേജിൽ പോലും എന്താ പറയുക, ജോലിയൊക്കെ അവസാനിപ്പിച്ച് മടങ്ങി എത്തുന്ന കൃഷ്ണൻകുട്ടിക്ക് വീട് വയ്ക്കാൻ സാമ്പത്തിക സഹായം നൽകിയ അറബിയോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല, അവസാനം നിങ്ങൾ പറഞ്ഞു തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് കൃഷ്ണൻകുട്ടി രോഗം ഭേദമായി ഗൾഫിൽ പോയില്ലെങ്കിൽ ഇവിടെ വലിയ പ്രശ്നമാകും. ഓൾ ദി ബെസ്റ്റ് കൊടുക്കാം. പാവം നമ്മുടെ അനീഷേട്ടൻ. ഒന്ന് ആലോചിച്ച്, ഇത്രയും നല്ല സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരൻ ഒരു സ്കിറ്റിന് വേണ്ടി, എല്ലാവരെയും ചിരിപ്പിക്കാൻ വേണ്ടി ഒരു കൊച്ചു നിക്കറും വലിച്ചു കയറ്റി അന്ന് തറയെ കടന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കലാകാരൻ, അവരുടെ മനസ്സ് നമുക്ക് ഇവിടെ ഇരുന്ന് ചിരിക്കാനും മാർക്കിടാനും ഒക്കെ നമുക്ക് പറയാം. നമ്മളൊക്കെ ആണെങ്കിലും സ്റ്റേജ് വെച്ചിട്ട് ഈ പാട്ടുപാടി ഡാൻസ് ചെയ്ത് അതൊക്കെ ആ ഒരു മാക്സിമം ആൾക്കാരെ സന്തോഷിപ്പിക്കണം. വെറൈറ്റി ആയിട്ട് ഓരോ തീം കൊണ്ടുവരണം എന്ന് നിങ്ങളെടുത്ത്, നിങ്ങളും എല്ലാം നന്നാക്കണമെന്നുള്ള, മോശമാക്കണമെന്ന് വിചാരിച്ചിട്ടല്ല ഓരോന്ന് സംഭവിക്കുന്നത്. പിന്നെ നമ്മൾ പറയുന്നുണ്ട് അസുഖവും അപകടവും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ പരിഹസിക്കുകയല്ല, സ്നേഹവും സംരക്ഷണം. ചേട്ടാ, സ്നേഹത്തോടു കൂടി തന്നെ പറയണം. നമുക്ക് അടുത്ത പ്രാവശ്യം കലക്കാം കേട്ടോ. തീർച്ചയായിട്ടും. ഇത് കലങ്ങിയില്ല. ഞാനാണെങ്കിൽ ഈ 48-കാരൻ്റെ 28-ന് വേണ്ടി ഡൈപ്പർ ഇട്ട ഒരു അനീഷിനെയാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. നന്നായി എൻജോയ് ചെയ്തു, നല്ല കോൺസെപ്റ്റ് ആയിരുന്നു. യെസ്, അസുഖം വരുന്ന ആൾക്ക് മാത്രമേ അറിയുള്ളൂ ആൾ എന്താ അനുഭവിക്കുന്നത്. പക്ഷേ ഒരു കുറച്ചൊന്ന് സഹതാപമല്ല, ഒന്ന് സ്നേഹിച്ചാൽ ഒന്ന് കൂടെ. നമ്മൾ കുടുംബത്തിലാണ് ഏറ്റവും നല്ലൊരു ഈ ഇപ്പുറത്തുള്ള മരുന്ന് കിട്ടുക, ദാറ്റ് ഈസ് ലവ് ആൻഡ് അപ്പുറത്തുള്ള ഹേറ്റ്. അപ്പോൾ ഗിവ് ലവ് ഏത് അസുഖവും നമുക്ക് തരണം ചെയ്യാം. അപ്പം ആ ഒരു നല്ല മെസ്സേജാണ് നിങ്ങളുടെ ഈ സ്കിറ്റിൽ കണ്ടത്. പക്ഷേ അനീഷ്, ഒരു ഡൈപ്പർ ഇട്ടിട്ട് കാണണേ. അമൃത ആൻഡ് സണ്ണി, ഫാമിലി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും തന്നെ നോക്കാനില്ല, ആരെയും പേടിക്കാനില്ല. വി ജസ്റ്റ് മൂവ് ഫോർവേഡ്. അതുതന്നെയാണ് ഈ സ്കിറ്റിൽ കൂടെ ഇവരും കാണിച്ചത്. തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ് ആയിരുന്നു, നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷേ ചേട്ടനാ കുട്ടിയായിട്ടൊക്കെ വന്നത് അടിപൊളിയായിരുന്നു, ഭയങ്കര രസമായിരുന്നു. കുറേ നമ്മൾ
ഒട്ടും ചേട്ടൻ ആ ഒരു രൂപത്തിൽ കാണുമ്പോൾ എന്തോ ഇറ്റ് ഇസ് ലൈക്ക് ഇറ്റ് വാസ് ഫണ്ണി. പിന്നെ അതിൻ്റെ അങ്ങനെ ഒരു ക്ലൈമാക്സ് വന്നപ്പം ഇച്ചിരി ടച്ച്ഡായി. ഇറ്റ് വാസ് നൈസ്, എനിക്ക് ഇഷ്ടമായി. താങ്ക് യു. നന്നായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആദ്യം വിചാരിച്ചത് ചേട്ടൻ സീരിയസ് ആയിട്ട് പറയുകയാണ്, അതെല്ലാം ആഘോഷമെല്ലാം വേണം. പിന്നെയാണ് മനസ്സിലായത് ഒരു സംഗതി കയ്യിൽ പോയി എന്ന്. അപ്പോൾ അതെന്തായാലും നന്നായി, അടിപൊളി. ടീം ശരിക്കൊടുക്കാം. ബാക്കി കാര്യങ്ങളും കമൻസൊക്കെ ജഡ്ജസ് പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും മാർക്സ് എങ്ങനെയാണെന്ന് നമുക്ക് ആത്മവിശ്വാസത്തോടെ തന്നെ ചോദിക്കാം. ഓക്കെ, റിമി 25. ജ്യോതിഷേട്ടാ 35 out of 40. Thank you. Shwedaji 25. Thank you. ഇവർക്ക് ലഭിക്കുന്ന സ്കോറസ് 85 on 100. സോ ഈ ഒരു ആംബിയൻസ് മാറ്റാൻ വേണ്ടി ഇനി കേരളത്തിലെ വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള, വളരെ ഡിമാൻഡ് ആയിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഷാഫി ആൻഡ് വിജയകുമാർ, പ്ലീസ്. ഷാഫി ഒരു ഇൻസ്റ്റാൾമെൻറ്റ് കച്ചവടക്കാരനാണ്, വിജയകുമാർ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ ഓഡിയൻസിന് വേണ്ടി എന്താണ് സ്പെഷ്യൽ ചെയ്യാൻ പോകുന്നത്? ഷാഫി, ഐ സ്റ്റാർട്ട് വിത്ത് യു. ഞാൻ കുറച്ച് സിനിമക്കാരി രാഷ്ട്രീയക്കാരി സൗണ്ട് അനുകരിക്കാനാണ്. ഓക്കെ. അതുമായി ശിവജി ഗുരുവായൂർ സാറിൻ്റെ ലൈവ് വോയിസും സിനിമയിലെ വോയിസും. അപ്പോൾ സിനിമയിലെ വോയിസ്, ആരായിരുന്നു സോസൈറ്റി ഗോപാലൻ? നമ്മുടെയൊക്കെ ഗോപാലട്ടൻ ജന്മിത്വം കൂടി കൊണ്ടുപോകുന്ന സമയത്ത് പാർട്ടിക്ക് വേണ്ടി സധൈര്യം പോരാടിയ മനുഷ്യൻ. സത്യം പറഞ്ഞാൽ ചമ്മണ്ണുണ്ട് പാർട്ടി സ്ഥാപകൻ. എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ പറയാൻ രാഷ്ട്രീയ ബന്ധാവും. സമയം വരും കൂജുടി മലയാളി, സമയം വരുന്നേ. അതുപോലെ ലൈവ് വോയിസ്, ആ ഞാനാണ് ശിവജി ഗുരുവായൂർ. കോമഡി സ്റ്റാറിൽ ഇങ്ങനെ ഒരു ഫ്ലോറിൽ വന്നപ്പോൾ വളരെ സന്തോഷമായി. പിന്നെ ഞാനും ജഗദീഷും ഉറിമയൊക്കെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഒരു വയസ്സാങ്കാലത്തൊരു ആഗ്രഹമുള്ളൂ, ക്ഷേത്രം കെട്ടിപൂട്ടി ഒന്ന് അഭിനയിക്കണം. സന്തോഷമായില്ലേ? വിജയകുമാർ, എന്താണ് ആദ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പോകുന്നേ? ഞാൻ ഒരു രണ്ട് മഹാനടന്മാർ ഒരുമിച്ച് അഭിനയിച്ച ഒരു ചിത്രത്തിൻ്റെ ഒരു ഭാഗം, മമ്മൂക്കയും മുരളി സാറുമാണ്. നിനക്കവനെ തല്ലണേൽ ഒരു വടിയെടുത്ത് തല്ലാൻ പാടില്ലായിരുന്ന നിന്റെ മന്ദം കൊണ്ട് ഈവനെ വീക്കാന്താ വീക്കിയത്? ചെറുക്കൻ്റെ ചുണ്ടു മുറിഞ്ഞ് ചോര വന്നു. തള്ളമാരി കണ്ട സഹിക്കുക മോളെ, ചോറ് കാലമായ, ഇനി എപ്പോഴാണ് ചെന്ന് അരയെടുപ്പത്തിട്ട് ചെല്ലി. പിള്ളേരെന്തോ തമാശ പറഞ്ഞ് ചിരിക്കുന്നു വെച്ച് നീ അത്ര കാര്യമാക്കാനുണ്ടാ? തമാശ ഇതാണോ തമാശ? ഈ തമാശ വേണ്ട. ആങ്ങളെല്ലേ പെങ്ങളെല്ലാം ഓർത്തിട്ട് ഇപ്പൊ അതല്ല. പിള്ളേർക്കുള്ള മനസ്സിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് അങ്ങോട്ട് നടത്തിക്കൊടുക്കാം. എന്താ പറഞ്ഞത്? നടത്തിക്കൊടുക്കാനാ? അതിനേക്കാൾ ഭേദം എന്റെ മോളെ എനിക്ക് കടലിത്തള്ളാല. അത്രയ്ക്കും മോശക്കാരാണടാ എന്റെ രാഘവൻ. നിനക്കവൻ മോശക്കാരല്ലായിരിക്കും. പഠിപ്പം വിവരമില്ലാത്തൊരു മണകോണം ഞാൻ ചെറുക്കന് എന്റെ മാള ഞാൻ കൊടുക്കേല. ദേ അങ്ങനെ വല്ല ആശ വല്ല മനസ്സിലുണ്ടെങ്കിൽ അതെടുത്ത് കളഞ്ഞേക്ക്. എടാ നന്ദിയില്ലാത്ത തെറ്റേ, കൊച്ചുരാമൻ അതിമുഖക്കാരാണ്. ഇനി പൊണ്ണുകൊണ്ട് വഞ്ചി തീർത്തറെന്ന് പറഞ്ഞാൽ പോലും കൊച്ചുരാമന്റെ മകന് നിന്റെ വേള വേണട. തൃപ്തിയായ തൃപ്തിയായ എല്ലാം തകർന്ന് തരിപ്പണാക്കിയ എല്ലാറ്റു പോയാൽ എല്ലാറ്റു പോയാൽ എല്ലാറ്റു പോയാൽ. Okay, and coming back to Shafi. Shashi Kalingachetta. Okay. Ende peedi gamane inattilarkengilum kathinaichumanna boodi endergilekkum nanane nilavude kavulkare am ibada umbathivinde innane nombarathile deethile pasavam kochinte tende meshanano baavu vano ninnarya am. Okay, and Vijayakumar, ini endana idu nammude John Britta sir ഒരു രാഷ്ട്രീയ സംവാദം നടത്തുകയാണ് കുറച്ച് രാഷ്ട്രീയക്കാരുമായിട്ട്. നമസ്കാരം. കളകൾ മുഴുകുന്ന പൂക്കളും അരുവികളും കുഞ്ഞുക്കുരുവികളും നിരന്തരം വന്ന മന്ദാരക്കാറ്റിൽ പറന്നുല്ലസിക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടിട്ടും പുഞ്ചിരി മാത്രം പ്രതീക്ഷിക്കുന്ന നിങ്ങൾക്ക് ഞാനൊരുക്കുന്ന ഒരു രാഷ്ട്രീയ സംവാദത്തിലേക്ക് സ്വാഗതം. ഇത്തവണ നമ്മളെ കാത്തിരിക്കുന്ന മറ്റാരും തന്നെയല്ല, കുട്ടനാടിൻ്റെ സ്വർഗമാക്കിയ നമ്മുടെ രാഷ്ട്രീയ നേതാവ്. ആരാണെന്നറിയണ്ടേ? ആ എന്തൊക്കെയുണ്ട് തോമസ് ചാണ്ടി സാറേ, വരട്ടെ. കേരള പോലീസ് സമർത്ഥന്മാരല്ലേ? സത്യം ജയിക്കണം, നീതി ജയിക്കണം. വളരെ നല്ല ഒരു വാക്കാണ് താങ്കൾ പറഞ്ഞത്. അടുത്തതായിട്ട് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് സാറിനോടാണ്. താങ്കളുടെ മണ്ഡലം മാരാരിക്കുളം കഞ്ഞുക്കുഴി ആ മേഖലയൊക്കെ പച്ചക്കറി കൊണ്ട് വളരെ സമ്പുഷ്ടമാണ്, വിഷമില്ലാത്ത പച്ചക്കറി. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? കഞ്ഞുക്കുഴി പോലെ, കല്യാശ്ശേരി പോലെ
പച്ചക്കളുടെ കാര്യത്തിൽ ചെറിയൊരു മാതൃക. അത് വിറ്റ് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അന്യം വന്നൊരു കാർഷിക സംസ്കാരം, അതിന് വീണ്ടെടുക്കാൻ ഒരു മോഹം. അതിനെ നനപ്പിച്ച് കുളിപ്പിച്ച് എൻ്റെ വിത്തും കായും ഫലം ഒക്കെ പുറത്തു വരുമ്പോൾ ചെറിയൊരു സന്തോഷം, അതാണ് നമുക്ക് വേണ്ടത്. ഇട്ടാണ് ഈ സർക്കാർ എങ്ങനെയാണ് മദ്യത്തെ പറ്റി പറയാനുള്ളത്? ഈ ചോദ്യം ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനോടാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് ബാറുകൾ തുറക്കാൻ പോവുകയാണെന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുകയാണെന്നും എന്നൊക്കെ നിങ്ങൾ പ്രചരിപ്പിച്ചല്ലോ. ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മദ്യ നിയമമുണ്ട്. മദ്യം നിരോധിക്കലല്ല, മദ്യം വർജിക്കലാണ് ഞങ്ങളുടെ അജണ്ട. അത് ഞങ്ങൾ നടപ്പിൽ വരുത്തി തന്നെ ചെയ്യും. അതിനായിട്ട് വിരട്ടലും വിലപേശലെന്നും ഇങ്ങോട്ട് വേണ്ട. വിജയകുമാറിനും ഷാഫിക്കും ഇതുപോലെ തന്നെ നാച്ചുറൽ കാര്യങ്ങളിൽ പോലും ആ ഒരു കോമഡി അല്ലെങ്കിൽ ആ ഒരു എസെൻസ് എന്തായാലും നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാൻ രണ്ടുപേർക്കും പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ടീം. ചിരിക്കൊടുക്ക, ഇനി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊരു സമ്മാനം തരാൻ പോവുകയാണ്. കഴിഞ്ഞ സ്കെഡ്യൂളിൽ ഏറ്റവും കൂടുതൽ മാർക്സ് നേടിയ നമ്മുടെ ടീം ചിരിക്കുടുക്കയ്ക്ക് വേണ്ടിയുള്ള സ്കെഡ്യൂൾ വിന്നേഴ്സിൻ്റെ പ്രൈസ് ആണ് ഇനി നമ്മൾ തരാൻ പോകുന്നത്. സോ അത് നൽകുന്നതിലേക്കായി ജഗദീശേനെയും ശ്വേതേശേനെയും റിമീനെയും കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു. അനീഷ് കാവിൽ, ചെങ്കൽ സാബു, ശ്രീകുമാർ ആൻഡ് ചന്തു. ഷെഡ്യൂൾ വിന്നേഴ്സ് ആയ നമ്മുടെ ടീം ചിരിക്കുടുക്കയ്ക്ക് ലഭിക്കുന്നു ഐമൻ മൊബൈൽ ഷോപ്പ് നൽകുന്ന എക്സ്ക്ലൂസീവ് മൊബൈൽ ഫോൺസ്, അർഫ ഗോൾഡ് നൽകുന്ന ഗോൾഡ് കോയിൻസ്, ഒപ്പം തന്നെ സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ് ഫോർ ടീം ചിരിക്കുടുക്ക. ജ്യോതിഷേടാ, നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ എല്ലാ എപ്പിസോഡും ഒരു മ്യൂസിക്കൽ ടച്ചോടെയാണ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് മ്യൂസിക്കായിട്ട് ഏറ്റവും സിംഗേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അവരെ കൂടി ഞാൻ ഒന്ന് ഈ വൈൻഡപ്പ് ടൈമിൽ ജോയിൻ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാണ്. അമൃത ആൻഡ് സന്നിധാനന്ദൻ. പായയിലൊരു പരനെല്ലു പുലച്ച് കൈതോല പായ വിരിച്ച് പായയിലൊരു പരനെല്ലു പുലച്ച്
എപ്പിസോഡ് നമ്മളിവിടെ ഇതാ വൈൻഡപ്പ് ചെയ്യാണ്. മ്യൂസിക് കോമഡി, ഇത് രണ്ടിനും നമ്മുടെ എല്ലാ ടെൻഷനും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ തന്നെ റിലീവ് ചെയ്യാനായിട്ടുള്ള വലിയൊരു പവർ ഉണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം 100% എൻ്റർടൈൻമെൻറ്റ് തരാൻ വേണ്ടി ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റോറി സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിംഗ് അപ്പ്. ആശേ, എന്തോ എന്താ കണ്ണില് വല്ല കുരുവുണ്ടാടി? അങ്ങോട്ടും ഇങ്ങോട്ടും അയ്യോ പിരിയ പൊക്കല്ലേ മനുഷ്യ, ഇപ്പോഴത്തെ ട്രെൻഡ് വന്ന് വന്ന് പൊക്കി കാണിക്കുന്നത് ട്രെൻഡായി മാറിയ. കോടതി എന്നാൽ കോഴകൾ വാങ്ങി കേസു നടത്തണ സ്ഥലമല്ല. എന്റെ പേരിലൊരു കേസുണ്ട്. അല്ല ഇതൊന്നും മാമ കേസ് കേട്ടാ. എല്ലാരും പറയണ കേസ് കേട്ടാണ്, പക്ഷെ അമ്മച്ചിയാണ് എനിക്ക് ഇതുവരെ തോന്നിയില്ലേ. നിങ്ങൾ ഇന്നേ വരെ ആത്മാർത്ഥമായിട്ട് എന്റെ അളവ് ഒന്ന് എടുത്തിട്ടുണ്ടോ മനുഷ്യ? എന്റെ യൂണിഫോം കീറി ഒന്നും പൊരയുടെ എന്തിനാടി എന്നും എന്നും വളക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഡിവോഴ്സ് മേടിച്ചു തരാം, പക്ഷെ നിങ്ങൾ കുഞ്ഞിനെ ആര് നോക്കും? കുഞ്ഞിനെ എനിക്ക് വേണം, ഞാൻ നോക്കും. ആഹാ, 10 മാസം നൊന്ത് പ്രസവിച്ചത് ഞാനാ, അപ്പൊ കുഞ്ഞിനെ എനിക്ക് വേണം. സാറെ കല്ല് വെച്ചതാണ്, ആശുപത്രി ഡോക്ടറിനോട് പറഞ്ഞു ഇവക്ക് സുഖപ്രസവമായിരുന്നു, പിന്നെ എങ്ങനെ സാറേ ഇവിടെ നൊന്ത് വെച്ചെന്ന് പറയുന്നത്? ഇനി അതൊക്കെ എന്റെ കുടുംബം, ഞങ്ങളേ 10 വീട്ടിൽ പിള്ളമാരാ. 10 വീട്ടിൽ പിള്ളമാർ വാടക കൊടുക്കാതെ 10 വീട്ടിൽ മാറി മാറി താമസിച്ചോണ്ടല്ലേ മനുഷ്യ നിങ്ങളുടെ കുടുംബത്തിന് ആ പേര് വന്നത്?